സാർ, ഇപ്പോൾ MBBS ഒക്കെ പഠിച്ചു വരുവാൻ ഏതാണ്ട് 1 കോടി രൂപയോളമൊക്കെ ചിലവാകുമെന്നാണ് പറയുന്നത്. അതിലൂടെ ഒരു 10-20 ലക്ഷം കൂടെ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും സർക്കാരിൻ്റെ ബോർഡിൻ്റെ ഒക്കെ തലപ്പത്തേക്ക് എത്താൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്നത്, ഒരു ഹോമിയോ ഡോക്ടർ ദമ്പതികളുടെ അടുത്ത് നിന്ന് വെച്ച് 60 ലക്ഷം രൂപ കൊടുത്താൽ PSCയിലെ മെമ്പറാക്കി മാറ്റാം, അതിന് വേണ്ടിയിട്ട് പൈസ മേടിച്ചു. ഇപ്പം 10-22 ലക്ഷം രൂപ അഡ്വാൻസായി CPM മേടിച്ചു. അത് മന്ത്രി മുഹമ്മദ് റിയാസുമായി ഏറെ അടുപ്പമുള്ള ആളാണ് മേടിച്ചതെന്നൊക്കെ കേൾക്കുന്നു. എന്താണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? മുഹമ്മദ് റിയാസ് അത് നിഷേധിച്ചിട്ടുണ്ട്. പിന്നെ വാങ്ങിച്ചതായിട്ട് മാധ്യമങ്ങൾ പറഞ്ഞ പ്രദീപ് കൊട്ടോളി എന്ന് പറഞ്ഞ ഏരിയ കമ്മിറ്റി അംഗം, അദ്ദേഹവും നിഷേധിച്ചിട്ടുണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത്. ഈ സംഭവം പുറത്തു വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി എന്ന് പറഞ്ഞാൽ, ഈ കോട്ടൂളിയിലെ ഈ ഡോക്ടർ ദമ്പതിമാർ അവർ മൊത്തം 60 ലക്ഷം രൂപയ്ക്ക് ആണ് ഈ കരാറിൽ ഏർപ്പെട്ടിരുന്നത്. ഒപ്പിട്ടിരുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ, രേഖയാവുമല്ലോ. ഒരു സഖാവ് അത് ചെയ്യില്ല. സാധാരണ സഖാക്കൾ ഫോണിൽ പോലും എന്തെങ്കിലും കാര്യത്തിനൊരു ശുപാർശ കത്തെഴുതാൻ പറഞ്ഞാൽ കത്ത് പോലും എഴുതില്ല അവർ, ഫോണിൽ വിളിച്ച് പറയുകയെ സാധാരണ ചെയ്യുള്ളൂ. കാരണം ഇത് ഒരു തെളിവും പാടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ 60 ലക്ഷം രൂപ കരാറായിട്ട് വാക്കാൽ അതിൽ 22 ലക്ഷം രൂപ കൊടുത്തു. 20 ലക്ഷം രൂപ അഡ്വാൻസ്, 2 ലക്ഷം രൂപ മറ്റ് ചെലവുകൾ, വട്ടച്ചെലവുകൾ കാണത്, അങ്ങനെയാണല്ലോ പറയുക. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ചെയ്തത്. അത് ടൗൺ ഏരിയ കമ്മിറ്റി അംഗത്തിന് കൊടുത്തു എന്നാണ് അവരെ ആ പരാതി. എന്താന്ന് വെച്ചാല്, ഈ സഖാവ് ഉണ്ടല്ലോ, പർട്ടിക്കുലർ ടൗൺ ഏരിയ സഖാവ്, പ്രദീപിന്റെ പേര് നമ്മൾ പറയണമെന്നില്ല, കാരണം അദ്ദേഹം അല്ല എന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ. ആ സഖാവ് മുഹമ്മദ് റിയാസുമായിട്ട് അടുപ്പമുള്ള ആളാണെന്ന് ഈ ദമ്പതിമാരെ ധരിപ്പിച്ചിരുന്നു. ദമ്പതിമാരെ അത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ റിയാസുമായിട്ട് അടുപ്പമുണ്ടെന്ന് ദമ്പതിമാർക്ക് തോന്നണമല്ലോ. അതെ. അപ്പൊ അതിനുള്ള എന്തൊരു സാഹചര്യം കൂടി അതിൻ്റെ അകത്ത് വർക്ക് ചെയ്ത് കാണണം, ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ ഇത് PSC അംഗങ്ങളുടെ മറ്റേ സംഗതിയൊക്കെ ഫില്ല് ചെയ്ത് പോയി, ഇവർക്ക് കിട്ടുന്നുമില്ല. അത് കഴിഞ്ഞ് എന്താണ്, ആയുഷ് വകുപ്പിൽ എന്തോ ജോലി, ഉന്നത പദവി എന്ന് പറഞ്ഞാൽ ഡയറക്ടറാക്കുന്നോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ പറഞ്ഞു. അങ്ങനെയും കാര്യങ്ങളൊക്കെ നടക്കാതെ വന്നപ്പോൾ എന്താന്ന് വെച്ചാൽ, ഇവർ സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണല്ലോ മുഹമ്മദ് റിയാസിന്റെ ഘടകം. അപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് ഇവർ പരാതി കൊടുത്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇങ്ങനൊരു പരാതി കിട്ടിയിട്ടില്ല എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇങ്ങനൊരു കത്ത് അല്ലെങ്കിൽ ഇങ്ങനൊരു ഇഷ്യൂ ഇല്ല എന്നും മുഹമ്മദ് റിയാസ് പറയുന്നില്ല. എന്നെ വെറുതെ വലിച്ചെഴുക്കുന്നു എന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാര്യം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഇടപാട് ഇങ്ങനെ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. ഇതിൻ്റെ അകത്തൊരു സത്യമുണ്ട്. അപ്പം ഈ കാര്യം എന്താന്ന് വെച്ചാൽ, അന്വേഷിച്ചു വേണ്ട നടപടികളൊക്കെ സ്വീകരിക്കാനായിട്ട് ജില്ലാ കമ്മിറ്റിക്ക് DC അയച്ചു കൊടുത്തു കോഴിക്കോട്. അങ്ങനെ ആണ് ഇതിൻ്റെ ഇപ്പോൾ അന്വേഷണങ്ങൾ നടക്കുന്നത്. അപ്പോൾ ജില്ലാ കമ്മിറ്റി ചേരാൻ പോവുകയാണ് ഈ നടപടി ചർച്ച ചെയ്യാനായിട്ട്. ഇത്രയുമൊക്കെയാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ സാറേ, ഏതൊരു നാട്ടിൽ ചെന്നാലും അവിടുത്തെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഒരു കച്ചവടം പുതുതായിട്ട് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ രംഗത്ത് വരുന്നു, അല്ലെങ്കിൽ ഒരു വസ്തു വാങ്ങുന്നു വിൽക്കുന്നു, ഇതിനകത്തൊക്കെ ഒരു CPMന്റെ ഇടപെടലുണ്ടാവും. അപ്പോൾ CPM അറിയാതെ അത്തരം കാര്യങ്ങളൊന്നും നാട്ടിൽ നടക്കില്ലെന്നൊരു ചൊല്ലുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച് ആ കോഴിക്കോട് കോർപ്പറേഷൻ്റെ കീഴിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം CPMന്റെ ഒരു കോക്കസാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. ആ കോക്കസിന് ഇത്രത്തോളം ശക്തിയുണ്ടെന്ന് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞതെന്നാണ് CPMന്റെ അണികൾ അല്ലെങ്കിൽ അനുഭാവികളൊക്കെ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ വിഷയം സംബന്ധിച്ച് അപ്പോൾ ഒരു കോക്കസ് ഉണ്ടെന്നും ആ കോക്കസ് പണം മേടിച്ചു എന്നും അതിനകത്തു നിന്ന് ചില സൂചനകളല്ലേ പുറത്തേക്ക് വരുന്നത്? അല്ല, പൈസ വാങ്ങിച്ചു എന്നും ഈ ഇടപാട് നടന്നു എന്നുള്ളത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഒരു അന്വേഷണത്തിൽ കോഴിക്കോട് നിന്ന് വേറെയും ഒക്കെ ആളുകളോടൊക്കെ ചോദിക്കാൻ പറ്റുമല്ലോ. അതെ അതെ. അങ്ങനെ അന്വേഷണത്തിൽ കണ്ടിട്ട് നടപടി ചർച്ച ചെയ്യാനായിട്ടാണ് ജില്ലാ കമ്മിറ്റി ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ അന്വേഷിക്കുക എന്ന് പറയാൻ അല്ല. ആ എടുത്ത സഖാവിൻ്റെ ഈ
ഈ ഇടക്കാലത്ത് ഇനിയെങ്ങാനും ഈ മേടിച്ച പൈസ തിരിച്ചു കൊടുത്തിട്ട് പ്രശ്നം ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ആ ദമ്പതികളെ സ്വാധീനിച്ചിട്ടല്ലേ. ആ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആരോപണം നീളുന്നത് ഉന്നതന്മാർക്കെതിരെ ഒക്കെ ആയതുകൊണ്ട് ഇത് സെറ്റിൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. അതും സഖാക്കൾ ധാരാളം ചെയ്യുന്നതാണത്. അതത്തെ തർക്കമോ വേറെ കാര്യങ്ങളോ ഒക്കെ സെറ്റിൽ ചെയ്യുക, ചിലപ്പോൾ തർക്കം ഉണ്ടാക്കാനും ഒക്കെ ഇവരൊക്കെ മുന്നിട്ട് ഇറങ്ങാറുണ്ട്. ആവശ്യമില്ലാത്തടത്ത് പോയി ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് പൈസ മേടിക്കുന്ന പരിപാടിയുണ്ട്. ഇഷ്യൂ ഇല്ലാത്തടത്തും പോയി ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് സെറ്റിൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ധാരാളം പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പം ഏരിയ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ വലിയ പവർഫുൾ പോസ്റ്റാണത്. ഒരു ഏരിയ സെക്രട്ടറി ഒക്കെ വിചാരിക്കാതെ ഒന്നും മിക്കവാറും കാര്യങ്ങളൊന്നും നടക്കില്ല അവിടെ. വീട് പണി പോലത്തെ കാര്യങ്ങൾ പോലും നടക്കില്ല. സാധനങ്ങൾ കൊണ്ടിറക്കണമെങ്കിലും ഒക്കെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഇവരൊക്കെ അറിഞ്ഞിട്ട് വേണം. ബിൽഡിംഗ് പെർമിറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ. ഈ ഡോക്ടർ ദമ്പതികളിലെ ഭാര്യക്കാണ് ഈ പി എസ് സി. അപ്പൊ ഈ ഭർത്താവ് പറയുന്നത് ഈ ഇവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോട് മേയറായിരുന്ന തോട്ടത്തിൽ രവീന്ദ്രനുണ്ട്, അതേ ഇപ്പൊ അവിടുത്തെ എം എൽ എ. അതുപോലെ തന്നെ സച്ചിൻ ദേവ്, ഈ രണ്ട് എം എൽ എമാരുമായി ഈ പറയുന്ന പൈസ വാങ്ങിച്ച യുവ നേതാവിന് ബന്ധമുണ്ടെന്ന് കാണിക്കാൻ വേണ്ട പല കാര്യങ്ങളും അവരടുത്ത് അവതരിപ്പിച്ചു. അപ്പോൾ വീണ്ടും ഈ ദമ്പതികൾ ഈ പറയുന്ന യുവ നേതാവിൻ്റെ സാധാരണഗതിയിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തെ ആളുകളുണ്ടല്ലോ സഖാക്കള്, ഓ അത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതേ വിളിക്കാം എന്നിട്ട് ഈ എം എൽ എ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു എം എൽ എ വിളിച്ചിട്ട് ഫോണിൽ വിളിച്ചാൽ സഖാവ് ഇവരുടെ മുമ്പിൽ തന്നെ വെച്ചിട്ട് അത് ചെയ്യുമല്ലോ. അപ്പൊ പിന്നെന്താ അത് നമുക്ക് നോക്കാം എന്നൊക്കെ അവിടുന്നും വിശ്വാസ്യത വന്നു. ആ വിശ്വാസ്യത വരും, ബന്ധവും ഉണ്ടാകും. കാരണം അവർ എം എൽ എമാരാകുന്നതിന് മുമ്പേ ഈ പരിചയവും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പോഴത്തെ അവിടുത്തെ മേയർ ബീനയൊന്നും ഇതിനൊന്നും കിട്ടില്ല. കാരണം അവരുടെ ഭർത്താവ് വിക്ടർ നൂണിനെ എനിക്ക് നന്നായിട്ട് അറിയാം. അവരുടെ അച്ഛനും വലിയൊരു സി പി എമ്മിന്റെ വലിയ നേതാവ്, സി ജെ തോമസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്ന ആളാണ് അവരുടെ പിതാവും ഒക്കെ. അപ്പോ ഈ വിക്ടർ നൂൺ പണ്ട് എസ് എഫ് ഐയില് നേതാവൊക്കെ ആയിരുന്ന ആളാണ്, ജോയിന്റ് സെക്രട്ടറി ലെവലിലും ഒക്കെ നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് എനിക്ക് അദ്ദേഹത്തിന്റെ പരിചയം. ഒരുപാട് പുസ്തകങ്ങളും ഒക്കെ ഉള്ള, പുസ്തക ശേഖരം ഒക്കെ ഉള്ള ഒരാളാണ്. ഈ ബീന ഫിലിപ്പ് അവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു അവര്. അവരൊന്നും ഈ ഇതിന് നിൽക്കില്ല. ഇങ്ങനത്തെ ആളുകളൊക്കെയാണ് ചെയ്യുക. എന്തായാലും ഇതിൻ്റെ അകത്തൊരു കേസുള്ളതായിട്ട് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതെ അതെ. അല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ഈ റിയാസിൻ്റെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു, മന്ത്രിയുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചാൽ എന്ത് വിഷയമായാലും മന്ത്രി റിയാസ് കോഴിക്കോട്ട് വെച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുമായിരുന്നു. പക്ഷേ ഈ വിഷയത്തിലൊന്നും പ്രതികരിച്ചില്ല. രാഷ്ട്രീയ കാര്യങ്ങളാണെങ്കിൽ മറുപടി അന്ന് പ്രതികരിച്ചില്ല. പക്ഷേ ഇന്ന് നിയമസഭയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചു. സംസാരിച്ചപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ ഇല്ല എന്ന് പറഞ്ഞില്ല. ചോദ്യത്തിന് എന്നെ അനാവശ്യമായിട്ട് വലിച്ചയക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കൂടുതൽ സമയമൊന്നും നിൽക്കാതെ നിയമസഭയിലേക്ക് തിരിച്ചുപോയി. ഇന്ന് പ്രതികരിച്ചു, അത് ഞാൻ കണ്ടു. സാർ, കഴിഞ്ഞ ഒരു മുമ്പ് മുഹമ്മദ് റിയാസ് കോഴിക്കോട്ട് നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചിരുന്നു. അന്ന് തുച്ഛമായ വോട്ടുകൾക്കാണ് തോറ്റുപോയത്. തോറ്റുപോയി. ഇപ്പോൾ അവിടെ മത്സരിച്ച എളമരം കരീം, ആ എളമരം കരീം പക്ഷേ വലിയ ഭൂരിപക്ഷത്തിനാണ് എതിർ സ്ഥാനാർത്ഥി ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എളമരം കരീമിനെ തോൽപ്പിച്ചത് മുഹമ്മദ് റിയാസ് ആണ് എന്നൊരു ചൊല്ല് അല്ലെ ഒരു പറച്ചിലുണ്ട്. എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ട് മുഹമ്മദ് റിയാസിൻ്റെ പേരിലും എളമരം കരീമിൻ്റെ പേരിലും രണ്ട് ചേരിയുണ്ട് എന്നാണ് വ്യക്തമല്ലേ? അപ്പോൾ ഇതൊരു ചേരിപ്പോരാവൂലേ? ആ അങ്ങനെ ഇങ്ങനെ ഒരു ഇഷ്യൂ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ പാർട്ടിയിലെ മറ്റേ ചേരി ഉണ്ടല്ലോ, ഇളമരം ചേരി, അവർ ആക്റ്റീവ് ആകാൻ തുടങ്ങും. നമുക്കൊരു സംഗതി കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവരിത് ചൂടാക്കും. സത്യത്തിൽ ഇങ്ങനൊരു ഇഷ്യൂ വേണമെങ്കിൽ പൈസ തിരിച്ചു കൊടുത്ത് ഒതുങ്ങാമായിരുന്നൊരു സംഭവം ഒരു ഇഷ്യൂ ആക്കുന്നത് തന്നെ അങ്ങനെ വിഭാഗീയത ഉണ്ടാകുമ്പോഴാണ് സംഭവിക്കുന്നത്. കോഴിക്കോടാണെങ്കിൽ ധാരാളം ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം ആലപ്പുഴ ഉടനെ ശരിയാക്കി എടുക്കും, ആളുകളെ പുറത്താക്കുന്നൊക്കെ ഗോവിന്ദൻ പറയുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴ, പത്തനംതിട്ട, കണ്ണൂർ, അതിനു പുറമെ കോഴിക്കോടും വലിയ തോതിൽ വിഭാഗീയത ഇങ്ങനെ ഉരുണ്ട് കൂടുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വടകരയിൽ ശൈലജ തോറ്റുപോയി. അതിൻ്റെ ഉത്തരവാദിത്തം ഈ ജില്ലകളിലെ തോൽവിയുടെ ഒക്കെ ഉത്തരവാദിത്തമൊക്കെ. കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ ഭയങ്കര ചൂടായിട്ട് ഈ താഴെ തട്ടിൽ നിന്ന് കിട്ടിയ കണക്കുണ്ടല്ലോ, നമുക്ക് ഇന്ന ബൂത്തിൽ ഇത്ര കിട്ടും, ഇന്ന ബൂത്തിൽ ഇത്ര കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് മുഴുവൻ തെറ്റായിരുന്നു, പൊട്ടത്തെറ്റായിരുന്നു, അങ്ങനെയാണ് പറ്റിപ്പോയത് എന്ന് പറഞ്ഞതായിട്ടും കേൾക്കുന്നുണ്ട്.
കോഴിക്കോട് പിന്നെ ഇങ്ങനത്തെ ധാരാളം സംഭവങ്ങൾ, ബോംബിന്റെ കാര്യങ്ങൾ, ചന്ദ്രശേഖരൻ വധത്തിന്റെ. ഈ അന്നത്തെ ആസൂത്രണത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെട്ട ആളല്ലേ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി മോഹനൻ. അത് മാത്രമല്ല, ഈ മോഹൻ്റെ നേതൃത്വത്തിലൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പായിരുന്നു ഈ കോഴിക്കോട്ടിൻ്റെ സി പി എമ്മിൻ്റെ അധികാര കേന്ദ്രം. ഇപ്പം മന്ത്രിയായതോടുകൂടി മുഹമ്മദ് റിയാസ് ഈ ജില്ലാ കമ്മിറ്റിയുടെ മേൽ അധികാരം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നു. അതാണ് ശരിക്കും അവിടുത്തെ തമ്മിലുള്ള തർക്കം. ഈ ജില്ലാ കമ്മിറ്റി ചർച്ചകളിലൊക്കെ സൂപ്പർമാൻ ചമയുന്നു എന്ന് പറഞ്ഞ് ചർച്ചകളുണ്ട് എന്ന് പറയുന്നുണ്ട് മുഹമ്മദ് റിയാസ്. അതെ, അതിൻ്റെ അടുത്ത് കുറേയൊക്കെ വാസ്തവം ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയൊന്നും പാർട്ടിയിലേ ഒരു കന്നി എം എൽ എ വന്നിട്ട് മന്ത്രിയാവുക, പെട്ടെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കയറുക, അതൊക്കെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക പദവി, മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്നുള്ള നിലയ്ക്ക് ആണ് അത് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. മറ്റാർക്കും ഇതൊരു അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടേ ഇല്ലല്ലോ. അതിപ്പോ പാർട്ടിയില് പൂതലി പാർട്ടി പൂതലിച്ചിരിക്കുന്നു എന്ന് എ വിജയരാഘവൻ പറയുമ്പോഴും, ഇടതുപക്ഷത്തിനും അപകടമണി മുഴങ്ങുന്നു എന്ന് എം എ ബേബി പറയുമ്പോഴും ഒക്കെ അവര് ചില കാര്യങ്ങളൊക്കെ ലക്ഷ്യം വെക്കുന്നുണ്ട്. സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ട്, സംഘടനാ തലത്തിലെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോഴൊക്കെ അവർ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആളുകളുടെ പേര് അവർ പാർട്ടിക്കകത്തുള്ള ചർച്ചകളിലേ പറയുള്ളൂ. പക്ഷെ മുമ്പത്തേക്കാൾ നന്നായിട്ട് ഇപ്പോൾ പാർട്ടിക്കകത്ത് ഇങ്ങനെ. അപ്പൊ അങ്ങനെയാണ് ഈ ഓരോ സ്ഥലത്ത് ഓരോ പ്രശ്നം തീർത്ത് വരുമ്പോൾ. പണ്ട് തന്നെ മറ്റേ മാസപ്പടി തിരുവനന്തപുരത്ത് സത്യനേശൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോ മണിച്ചന്റെ മാസപ്പടി സംഭവം വന്നാണ്. മണിച്ചനും ഒക്കെ അതിൽ ഇടപെട്ടാണ്. അന്നും ഈ കടകംപള്ളി ഇങ്ങനത്തെ ആളുകളൊക്കെ സത്യനേശനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഇഷ്യൂസൊക്കെ എടുത്താണ്, അത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു ചർച്ച സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നടന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോഴും നിഷേധിക്കുന്നില്ല റിയാസ്. ഇങ്ങനെ സംഭവം കണ്ടിട്ടുണ്ടോ? കാരണം അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താനുള്ള ആളുകളൊക്കെ പാർട്ടിയിൽ അദ്ദേഹത്തിന് തലതൊട്ടിപ്പേനും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതെ അതെ അതെ. പക്ഷേ അദ്ദേഹത്തിന് പി മോഹനൻ രക്ഷപ്പെടുത്തുവോ എന്നുള്ള കാര്യം സംശയമാണല്ലോ. അതെ അതെ. അപ്പോൾ ഈ അങ്ങ് പറഞ്ഞ പോലത്തെ രണ്ട് എം എൽ എമാരും ഒക്കെ ആയിട്ട് റിയാസിനൊക്കെ ബന്ധമുണ്ട്, അപ്പോൾ അദ്ദേഹം കൂടി ഇൻവോൾവ് ആണെന്നൊക്കെ പറഞ്ഞ് ഇവരുടെയൊക്കെ മൊഴി ഒക്കെ ഉണ്ടെങ്കിലുമൊക്കെ ഇത് പ്രശ്നമായിട്ട് വരും. അപ്പോൾ റിയാസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഒരു വിഷമഘട്ടാണ്. ഒരുപോലൊക്കെ ആയിരിക്കും. ഒരു കാര്യം കൂടെ, ഈ മുഹമ്മദ് റിയാസ് ആദ്യം കോഴിക്കോട് കോർപ്പറേഷനിലെ ഒരു വാർഡിലേക്ക് കൗൺസിലർ ആകാനാണ് മത്സരിച്ചത്, അന്നും തോറ്റുപോയി. അന്ന് മുതൽ തവണ മത്സരിച്ചപ്പോഴും തോറ്റു, ഇത്തവണ ഒരു സുരക്ഷിത മണ്ഡലം ബേപ്പൂരും കൊണ്ടുപോയി ജയിച്ചു. ജയിച്ചു. അപ്പൊ അന്ന് മുതൽ ഈ ജില്ലാ സെക്രട്ടറിയായി സംസ്ഥാന സെക്രട്ടറി ഡി വൈ ഫൈയുടെ പിന്നെ ദേശീയ സെക്രട്ടറി ആ സമയത്തൊക്കെ കൂടെ ഉണ്ടായിരുന്നവരാണ് ഈ ആരോപണ വിധേയനായ യുവ നേതാക്കൾ. അപ്പൊ ഇവരുമൊക്കെ ആയിട്ടുള്ള ബന്ധം ഇല്ല എന്ന് പറഞ്ഞാൽ പോലും നമുക്കത് പൂർണ്ണമായിട്ട് ഇനി വിശ്വസിക്കാൻ പറ്റും. അല്ലെ, ഈ പാർട്ടി അണികൾ നമ്മുടെ വിശ്വാസം അല്ല ഇതിൽ പ്രശ്നം. ഈ മൊത്തം കേഡർ ഉണ്ടല്ലോ, പാർട്ടി കേഡർ, അതെ, അവര് വിശ്വസിക്കില്ല. അതാണ് കാരണം. അവരിപ്പോ കരുവന്നൂരിൽ നോക്കുമ്പോഴും പാർട്ടി മൊത്തം കാശ് മേടിച്ചിട്ടുണ്ട്. ആളുകളൊക്കെ കാശ് മേടിക്കുന്നുണ്ട്. ഇപ്പോ പലയിടത്തും ഏരിയ സെക്രട്ടറിമാർക്കൊക്കെ ഇങ്ങനത്തെ പല നിലനികത്തല് ഇതൊക്കെ ഏരിയ സെക്രട്ടറിമാര് വില്ലേജ് ആഫീസിലൊക്കെ പറഞ്ഞല്ലേ എല്ലാ സ്ഥലത്തും ചെയ്തുകൊണ്ടിരുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ. അപ്പോൾ ഈ പറയുന്ന പോലെ പൈസ മേടിച്ച് പി എസ് സിയിൽ ഒരു നിയമനം കൊടുക്കുക, അല്ലെങ്കിൽ ഈ ആയുഷ് പദ്ധതിയിലേക്ക് ഉന്നത പദവി നൽകുക, ഇനി അവസാനം ഇതെല്ലാം കഴിയുമ്പോൾ ഈ ഹോമിയോ ഡോക്ടർക്ക് പി എസ് സി വഴി നിയമനം നൽകാനാണെന്ന് പറയുക. അപ്പോൾ പി എസ് സിയുടെ ഒരു വിശ്വാസ്യതയൊക്കെ മറികടക്കാൻ ഈ മന്ത്രിയായ മുഹമ്മദ് റിയാസിന് സാധിക്കുമോ? മുമ്പൊക്കെ പി എസ് സിയിൽ വലിയ അഴിമതി നടക്കില്ല എന്നൊക്കെയാണ്. ഞാൻ പണ്ട് തിരുവനന്തപുരത്തൊക്കെ ജോലി ചെയ്തിരുന്നപ്പോഴൊക്കെ പി എസ് സി അംഗങ്ങളിലൊക്കെ എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പിന്നീട് നമ്മൾ ആ യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ ഉണ്ടായിരുന്ന എസ് എഫ് ഐ ഗുണ്ടകളുമൊക്കെ ചില പട്ടികയിലുമൊക്കെ പി എസ് സിയിൽ കയറിപ്പോയി, അതിന് ഇന്ന ആളാണ് ഉത്തരവാദി എന്നൊക്കെ പറഞ്ഞിട്ട്. ആ കാലം മുതൽ പി എസ് സിയിലെ പല കാര്യങ്ങളിലും സംശയമുണ്ട്, പി എസ് സിയിൽ നടക്കുന്ന പല കാര്യങ്ങളുമൊക്കെ. പിന്നെ ഇതിന് മുമ്പ് ആർ എസ് പിയുടെ ഒരു വലിയ നേതാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനിയത്തിയെ പി എസ് സി അംഗം ആക്കിയ ഒരു സംഭവമുണ്ട്. ഇത് ഈ കോട്ടയുണ്ടല്ലോ, ഒരു പാർട്ടിക്കും ആ പാർട്ടിക്കുമൊക്കെ അങ്ങനെ പാർട്ടി കോട്ടയല്ലാത്ത ചില സംഗതികളിലൊക്കെ ഇങ്ങനെ ചില ആളുകളൊക്കെ കാശ് കൊടുത്തൊക്കെ ചിലപ്പോൾ വന്നിട്ടൊക്കെ ഉണ്ടാവാം. കാരണം അതിന് അംഗങ്ങളെ എടുക്കുന്നതിന് ചില
ഉദ്യോഗസ്ഥന്മാരായി റിട്ടയർ ചെയ്തവരിൽ നിന്നെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പല അളവുകോലുകളുണ്ട് അതിന് എടുക്കാനായിട്ട്. കാരണം അതിന് പിന്നെ ഹൈക്കോടതി ജഡ്ജിയുടെ സൗകര്യങ്ങളാണ്, പി എസ് സി അംഗത്തിന് മറ്റേ ശമ്പളം, ആനുകൂല്യങ്ങൾ, സംഗതികളൊക്കെ. പി എസ് സി അംഗമായിട്ട് ഇപ്പോൾ മറ്റേ ജഡ്ജിമാർക്ക് ശമ്പളം കൂട്ടിയപ്പോൾ അതിന് അനുസരിച്ച് കൂട്ടാൻ 3.5 ലക്ഷം രൂപയോ മറ്റോ ചെയർമാനും 2.5 ലക്ഷം രൂപയോ മറ്റോ ഓരോ അംഗത്തിനും ഒക്കെ ആക്കാനുള്ള ഒരു ശുപാർശ കിടപ്പുണ്ട്. ആ ശുപാർശ ഈ കാശില്ലാത്തത് കൊണ്ട് ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. അത് നടപ്പാക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പൊ ഇതിന്റെ പകുതിയോളം പെൻഷനും കിട്ടും. അതാണ് അതിൻ്റെ ഒരു ഗുണം. ഈ ജനതാദളിനെ, ഈ സാർ പറഞ്ഞനുസരിച്ച് കോട്ടയനുസരിച്ച് ജനതാദളിനെ ഒരു പി എസ് സി അംഗത്തെ നിയമിക്കാം. പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവർക്ക് നിയമിക്കാൻ പറ്റിയിട്ടില്ല. അതും ഈ പറയുന്ന പൈസ കൊടുത്ത് മറിച്ച് വിൽക്കുക എന്നുള്ളൊരു ശ്രമം നടത്തി. അപ്പം കുറച്ച് ജനതാദളിൻ്റെ നേതാക്കൾ എതിർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു രാഷ്ട്രീയക്കാരൻ തന്നെ ആയിരിക്കണം പി എസ് സിയിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളാരും ഈ പൈസ ഇത് വിറ്റ് പൈസയ്ക്ക് വേണ്ടി വിൽക്കരുത് എന്നാണ് പറയുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിൽപ്പനയും കൂടി ഇതിൻ്റെ പുറത്ത് നടക്കുന്നു എന്നാണ്. അതുണ്ട്, അതിലൊരു വിൽപ്പനയുടെ കഥ വലിയ പാട്ടാണ്. അത് എൻ സി പി എന്ന് പറഞ്ഞ സംഘടനയില്ലേ, അതെ, ആ എൻ സി പിയിൽ കോൺഗ്രസിൽ നിന്നൊരു നേതാവ് പോയിട്ട് സംസ്ഥാന നേതാവായിട്ടുണ്ട്. ആ നേതാവിനെ പറ്റി പണ്ട് ഇ കെ നായനായർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇ കെ നായനായരുടെ മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിരുന്നു ഇപ്പോഴത്തെ ഈ എൻ സി പി നേതാവ്, ഈ പൈസയ്ക്ക് വിൽക്കുന്ന. അപ്പോൾ ഒരു ദിവസം ഒരു പെട്ടി ബ്രീഫ് കേസ് മുഖ്യമന്ത്രിയായിരുന്ന നായനാരുടെ മുറിയിൽ കയറി തുറന്നു നോക്കിയപ്പോൾ ഇത് മുഴുവൻ നോട്ട് കെട്ടുകളാണ്, കറൻസി നോട്ട് കെട്ടുകൾ. അപ്പോൾ നായനാരെ അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് ഈ മുറി മാറിപ്പോയതാ കൊണ്ടുവന്ന ആൾക്ക്. അതാ വ്യവസായ മന്ത്രിയുടെ മുറിയിലേക്ക് പോകേണ്ടതായിരുന്നു. ആ അന്ന് വ്യവസായ മന്ത്രിയായിരുന്ന ആളാണ് ഈ നേതാവ്. അദ്ദേഹം ഇങ്ങനെ വിൽക്കുന്നതായിട്ട് ആരോപണമുണ്ട് ആണല്ലേ. അപ്പോൾ എന്തായാലും ഈ ഡോക്ടർ ദമ്പതികൾ ഇനി കൂടുതൽ വെളിപ്പെടുത്തലായിട്ട് വരുമോയെന്ന് നമുക്കറിയാം. കാരണം ഒന്നാമത് ഈ പാർട്ടിയുടെ അനുഭാവിയാണ് ഈ ഡോക്ടർ എന്നും പറയപ്പെടുന്നത്. ഈ ഡോക്ടർമാരെ അനുഭാവികളായിട്ടാണല്ലോ പാർട്ടി അംഗമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞാലേ നടക്കുള്ളൂ. പക്ഷേ അവർ മറ്റേ കേസിന് പോവുകയാണെങ്കിൽ അത് നേരത്തെ ചെയ്തേനെ. ഈ പൈസ കൊടുത്ത ആളുകളുടെ ആവശ്യം എന്താ? സംഭവം നടന്നില്ല എങ്കിൽ ഇത് തിരിച്ചു കിട്ടുക എന്നുള്ളതാണല്ലോ. അതെ, തിരിച്ചു കിട്ടിയ അവർ സാധാരണഗതിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ചിലപ്പോൾ ഈ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പം മറ്റേ എളമരം കരിയും ചേരി ഇതിൽ ഇടപെട്ടിട്ടുണ്ടാവും. ഒരു അവസരം കിട്ടിയതാണല്ലോ, കത്തിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്തായാലും മന്ത്രി മുഹമ്മദ് റിയാസ് ആരോപണത്തിൻ്റെ നേരിൽ നിന്ന് പെട്ടെന്നൊന്നും മോചിതനാകില്ല എന്നുള്ള ഉറപ്പാണ്. അത് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടാലും ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് എന്നെ എല്ലാത്തിലും വലിച്ചിടുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ സംഗതി അതാണ്. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പല ബന്ധങ്ങളുണ്ട്, അതനുസരിച്ചിട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എന്നൊക്കെ അണികൾ പല സഖാക്കളുമൊക്കെ പലപ്പോഴും ഒക്കെ പറയാറുണ്ട്. പലരും അങ്ങനെ വിശ്വസിക്കുന്നു ഒക്കെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ അങ്ങനെയാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ സാർ പറഞ്ഞ പോലെ മറ്റേ കമ്മീഷൻ അല്ല അംഗങ്ങളെ നിയോഗിച്ചല്ലോ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം, അതിൻ്റെ റിപ്പോർട്ട് വരട്ടല്ലേ, അതിന് ശേഷം നമുക്ക് കമ്മീഷനെ നിയമിക്കലൊന്നുമല്ല. ആ സഖാവിനെതിരെ നടപടി എടുക്കാനായിട്ട് ജില്ലാ കമ്മിറ്റി ചേരാൻ പോവുകയാണ്. അത്രേ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ അയാളെ പുറത്താക്കിയാൽ ഈ പ്രശ്നത്തിൽ ഇവർക്ക് ഒളിച്ചോടാൻ പറ്റില്ലേ? അത് പറ്റും, അത് പറ്റും. പക്ഷേ ആ സഖാവ് റിയാസിൻ്റെ സുഹൃത്തായ സഖാവാണെന്നിരിക്കട്ടെ, അപ്പോൾ ആ സഖാവിനെതിരെ നടപടി എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം മോഹൻ്റെ മുമ്പിലുണ്ട് ജില്ലാ സെക്രട്ടറിയുടെ. അതാണത്, കാച്ച് 22 സിറ്റുവേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന സാധനമാണത്. നടപടി എടുത്താൽ നിങ്ങൾ പറഞ്ഞ പോലെ നടപടി എടുത്താൽ പ്രശ്നം തീരും, മുഖരക്ഷിക്കാം. ആ പക്ഷെ നടപടി എടുക്കാനായിട്ട് ഒരു ചേരി സമ്മതിക്കുമോ? കാരണം ആ സഖാവ് മുഹമ്മദ് റിയാസിൻ്റെ സുഹൃത്താണല്ലോ. അപ്പം മുഹമ്മദ് റിയാസ് സംരക്ഷിക്കണ്ടേ? അത് വേണം, ഇത്രയും ബന്ധമുള്ള ആളെ അത് വേണം. സംരക്ഷിച്ചാലല്ലേ അദ്ദേഹത്തിൻ്റെ വീറ് ആ ജില്ലയിലെ പവറ് കാണിക്കാൻ പറ്റുള്ളൂ. ആ പവറ് മുഹമ്മദ് റിയാസിന് കാണിക്കാനായിട്ട് പി മോഹനെ അനുവദിക്കുമോ? അതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്.